ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റത്. ഞാൻ എല്ലാ ദിവസവും 7 മണിക്കാണ് എഴുന്നേക്കാറുള്ളത്. കാരണം ഞാൻ കിടക്കുന്നത് ഒരുപാട് താമസിച്ചിട്ടാണ്. എനിക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് രാത്രി പഠിക്കാനാണ് ഇഷ്ടം. ഏറ്റവും കൂടുതൽ സമയം ഞാൻ പഠിക്കുന്നത് രാത്രിയാണ്, ഒരു 12 മണിവരെയൊക്കെ ഇരുന്ന് പഠിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേൽക്കുന്നതും ഇതുപോലെ താമസിച്ചിട്ടാണ്. നമ്മൾ എപ്പോൾ ഉറങ്ങിയാലും നമ്മളൊരു 5-6 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന ആ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുന്നേൽക്കാനായിട്ട്. ഒരുപാട് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമാവും, പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങുന്നതനുസരിച്ചിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ചിലപ്പോൾ ഒരുപാട് നേരത്തെ കിടക്കുകയാണെങ്കിൽ രാവിലെ 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉള്ള ദിവസം രാവിലെ എഴുന്നേൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കിടക്കുന്നത് ലേറ്റാണെങ്കിൽ രാവിലെ കുറച്ച് താമസിച്ചിട്ട് എഴുന്നേൽക്കുള്ളൂ. അപ്പോൾ എഴുന്നേറ്റ പാടെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി കറണ്ട് പോയപ്പോഴത്തേക്ക് ആകെ ചൂടായി, ഉറക്കവും വരുന്നില്ല, ഭയങ്കര ഒരു പരവേശം എടുത്തപ്പോഴത്തേക്ക് പിന്നെ ജനലൊക്കെ തുറന്നിട്ട് കിടന്നു. ജനൽ തുറന്നിട്ട് അത്യാവശ്യം നല്ല കാറ്റ് കയറും കേട്ടോ, കാരണം മഴ ആയതുകൊണ്ട് പുറത്തൊരു തണുപ്പുണ്ട്, പക്ഷെ റൂമിനുള്ളിൽ അത്ര അങ്ങനെ തണുപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ രാത്രി തുറന്നിട്ടതാണ്. പകല് പിന്നെ ഫുള്ളും തുറന്നിടും കേട്ടോ, കാരണം കുറച്ച് വായുവൊക്കെ കയറി എനിക്കെപ്പോഴും ഇങ്ങനെ കുറച്ച് കാറ്റും വെളിച്ചും ഒക്കെ ഉള്ളിലേക്ക് കയറണം. അപ്പോൾ എഴുന്നേറ്റ് വന്ന പാടെ തന്നെ ഞാൻ 2 മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പല്ലേക്കാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഒരു സൈഡിലത്തെ പറമ്പ് മുഴുവൻ ഇന്നലെ പുല്ല് വെട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ പാകമൊക്കെ നല്ലപോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്നലെ ഫുൾ അതിൻ്റെ ഒരു സൗണ്ട് ആയിരുന്നു, കാരണം മെഷീൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും. അപ്പോൾ പല്ല് വെച്ചിട്ട് വന്ന പാടേനെ ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ബേസിക് ആയിട്ട് ഞാൻ സ്കിൻ കെയറും അതുപോലെ തന്നെ മുടിയൊക്കെ ഒന്ന് ചീവി നല്ലപോലെ ജടയൊക്കെ കളഞ്ഞിട്ട് മേളിൽ തന്നെ വീണ്ടും ഇതുപോലെ കൊണ്ട കെട്ടി വെക്കും. അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇപ്പം മഴയൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് രാവിലെ അങ്ങനെ സൺസ്ക്രീൻ ഒന്നും അപ്ലൈ ചെയ്യാറില്ല. ആദ്യമേ തന്നെ ഈ ഒരു ഓയിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ മസാജ് ചെയ്യും. ഇപ്പം ഈ ഒരു സ്കിൻ കെയർ ആണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഓരോ സീസണിലും ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിന് എന്താണോ വേണ്ടത് അത് ഫോളോ ചെയ്യണം. ചില സമയത്ത് നമുക്ക് ഡ്രൈനസ് ആയിരിക്കും, അപ്പോൾ ഡ്രൈനസിനുള്ള സ്കിൻ കെയർ ചെയ്യണം. പിന്നെ ചില സമയത്ത് വെയിലൊക്കെ കാരണം പിഗ്മെൻറ്റേഷൻ ആയിരിക്കും, അപ്പോൾ ആ ഒരു സമയത്ത് സൺസ്ക്രീനൊക്കെ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഇപ്പം അത്ര ചൂടും വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പകരം ഈ ഒരു ഓയിലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ റെഗുലർ എക്സസൈസിൻ്റെ കൂടെ ഞാൻ ഇപ്പം ബെല്ലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ചെറുതായിട്ട് വയറ് ചാടുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവില്ല, പക്ഷേ എനിക്ക് ഉണ്ട് കേട്ടോ, ചെറിയൊരു വയറുണ്ട്. ചില ഡ്രസ്സൊക്കെ ഇടുമ്പം വയറ് മാത്രം ഇങ്ങനെ എടുത്തറിയോ, അപ്പോഴാണ് മനസ്സിലായത് ആ എനിക്ക് ഇത്രയ്ക്ക് വയറുണ്ടല്ലേ എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു Pro 360 ഡ്രൈ ഫ്രൂട്ട്സ് പൗഡർ ആണ് കേട്ടോ പാലിൽ ചേർത്തിട്ട് കുടിക്കുന്നത്. ചായയും കാപ്പിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുടിച്ച് ശീലിച്ചത്. എന്നാലും ഭയങ്കര മഴയും പിന്നെ നല്ല തൊണ്ടവേദനയും ജലദോഷമൊക്കെ ഉള്ള ടൈമിൽ ഞാൻ കാപ്പി കൂടി ഉണ്ട് കേട്ടോ. കാരണം കാപ്പി ഓൾറെഡി ചൂടാണല്ലോ, അപ്പം നല്ല തണുത്ത് വിറച്ചിരിക്കുന്ന സമയത്ത് ഒരു കാപ്പി കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. പിന്നെ കഴിക്കാൻ 2 മുട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം ഞാൻ വന്നപ്പോഴേ തന്നെ ആ ഒരു പാല് തിളപ്പിക്കുന്നൊരു കൂടത്ത് തന്നെ കഴിച്ചു. കാരണം എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. നമ്മൾ വിചാരിക്കണ പോലെയല്ല, കുഞ്ഞു കുഞ്ഞു എക്സസൈസ് ആണെങ്കിലും നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ദിവസമൊക്കെ പിറ്റേ ദിവസം നല്ല ബോഡി പെയിനൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ചെറിയൊരു എക്സസൈസ് ആണ് എന്ന് വിചാരിക്കണ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വന്നിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കൂടുതലും ഇങ്ങനെ കുറച്ച് ലൂസായിട്ടുള്ള ടീഷർട്ട് ഇടുമ്പോൾ അത്ര മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഷേപ്പായിട്ടുള്ള ചുരിദാറോ ടോപ്പോ അങ്ങനെയൊക്കെ ഇടുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ചെറിയ ചെറിയ എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭക്ഷണത്തിൻ്റെ ഒന്നുണ്ട് കേട്ടോ, കാരണം രാത്രി ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഭക്ഷണം കഴിക്കുക. കാരണം ചേട്ടായി വരുമ്പോൾ ലേറ്റാവും, അതൊക്കെ കഴിഞ്ഞ് ചേട്ടായി കുളിക്കണം, അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേനുള്ള താമസമാണ്. അപ്പോൾ അത്രയും ലേറ്റായിട്ട് കഴിച്ചിട്ട് ചില ദിവസം പുസ്തകം എടുക്കുമ്പോൾ ഉറക്കം വരും. അപ്പോൾ ഒരു മണിക്കൂറിനുള്ളിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് ചിലപ്പോൾ കയറി കിടക്കും. നമ്മൾ ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ കിടക്കാവുള്ളൂ എന്നാണ്. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം പഠിക്കും, അപ്പോൾ ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ നടന്ന് പഠിക്കും കേട്ടോ. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം അങ്ങനെ കുറേ നാളായിട്ട് കഴിച്ചപാടെ കയറി കിടക്കുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്കും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കയറി കിടക്കാനൊന്നും പാടില്ല. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ വയറ് ചാടാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം അതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഞാനിത് കുറച്ച് നാൾ മുമ്പ് ഉണ്ടായിരുന്നൊരു ശീലമാണ്. അങ്ങനെ ആ സമയത്ത് എനിക്ക് ഇങ്ങനെ വയറ് ചാടി ഇപ്പം എനിക്കത് നല്ലപോലെ ഫീൽ ചെയ്തപ്പോഴാണ് ഞാനത് നല്ലപോലെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പണിയൊക്കെ തീർക്കുന്നുണ്ട് കേട്ടോ. അടുക്കള ഫുള്ള് ഞാൻ വൃത്തിയാക്കി തുടച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു അടുപ്പും പാചകവും ഇതുപോലെ ആഴ്ചയിൽ ഒന്നൊക്കെ തുടയ്ക്കാറുണ്ട്. അവിടെ ഇന്ന് തുടച്ച് കഴിഞ്ഞാൽ ഉണങ്ങത്തില്ല കേട്ടോ. ഇപ്പം മഴയും കൂടി ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും ചെയ്യാറൊന്നുമില്ല. പക്ഷെ കഞ്ഞിയൊക്കെ വാർക്കണം ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. അപ്പം കുറച്ച് കഞ്ഞിവെള്ളം എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഈ ഒരു കൂവീച്ച ഉണ്ടാവും. ചോറോ കഞ്ഞിവെള്ളം എന്തെങ്കിലും വീഴുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ തുടച്ചെടുക്കും. പിന്നെ ഇതുപോലെ ആഴ്ചയിൽ ഒന്ന് ഡീപ്പായിട്ട് എന്തെങ്കിലും ലോഷനൊക്കെ ഒഴിച്ചിട്ട് ക്ലീനാക്കും. പിന്നെ തറയൊക്കെ ഞാനൊന്ന് അടിച്ച് വാരുന്നുണ്ട്.
ഉണ്ട്. ഇപ്പോൾ തുടയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ, ഒട്ടും തന്നെ ഉണങ്ങത്തില്ല, ഭയങ്കര മഴയാണ്. ഞാൻ പിന്നെ ഗ്യാപ്പ് കിട്ടിയ സമയത്ത് വന്നിട്ട് കുറച്ച് ചെടി നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒരു റോസ് ഫ്ലവർ ഇല്ലേ, മറ്റേ പേപ്പർ റോസ് ഇല്ലേ, അത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. മറ്റേ റോസാ ചെടി ഞാനിപ്പോൾ വാങ്ങലും നിർത്തി, അത് എന്തോരം നട്ടാലും പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാനീ ഒരു പേപ്പർ റോസ് വാങ്ങിയത് നടാമെന്ന് വിചാരിച്ചപ്പോൾ അത് മണ്ണിലേക്ക് നടാമെന്ന് വിചാരിച്ചു. കാരണം അങ്ങനത്തെ ചെടിയൊക്കെ ഒരുപാട് വലുതായിട്ട് വളരുന്നതല്ലേ, അപ്പോൾ പിന്നെ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അത് മുരടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സൈഡിലായിട്ട് മണ്ണിലേക്ക് തന്നെ വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചാണകപ്പൊടി കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ്. ഇവിടെ എവിടെയാണ് പശുവൊക്കെ ഉള്ള ചാണകം കിട്ടുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ വീടിനടുത്ത് എവിടെയെങ്കിലും പശുവൊക്കെ ഉള്ള വീടുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് ചാണകം എടുക്കാം കേട്ടോ, അതാണ് നല്ലത്. ഈ ഒരു പാക്കറ്റ് ചാണകപ്പൊടിക്ക് ഏതാണ്ട് 50 രൂപയായി. നമുക്ക് പശുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ചാണകമൊക്കെ ഫ്രീ ആയിട്ട് തരും, നമുക്ക് അത്രയും പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ കൊണ്ടുവന്നിട്ട് അത് ഉണക്കിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പച്ച ചാണകമാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് നടുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ 2-3 ചെടി നടന്നുള്ളൂ കേട്ടോ. ഇനി ആ ഒരു ഫ്രണ്ടിൽ നട്ടിരിക്കുന്ന ചെമ്പരത്തിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് നടണം. എനിക്കത് കണ്ടിട്ട് പറിക്കാൻ തോന്നുന്നില്ല കേട്ടോ, അതിനകത്ത് കുറേ മുട്ടുണ്ടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ പറിച്ച് ഇങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് വല്ല കരിഞ്ഞു പോകുമെന്നുള്ള പേടിയാണ്. പണ്ട് ഇതുപോലൊരു ചെടി ചട്ടിയിൽ നന്നായിട്ട് വളർന്നുകൊണ്ട് നിന്നു കേട്ടോ, ഞാനത് പറിച്ചിട്ട് വേറൊരു സ്ഥലത്ത് നട്ടു വെച്ചു. അത് കഴിഞ്ഞപ്പോൾ അത് കരിഞ്ഞുപോയി, എനിക്കാകെ സങ്കടം. അതുകൊണ്ട് ചെമ്പരത്തിയും പിന്നെ ഇപ്പോൾ ഒരു ചെടി നട്ടില്ലേ, ആ ചെടിയുടെ ഒരു വലിയത് വേറെ ഒരെണ്ണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടിലും മുട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് രണ്ടും ഞാൻ പറിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം പൂത്തിട്ടാണെങ്കിൽ ഇങ്ങോട്ടെടുത്ത് മാറ്റി നടാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു ചെടിയുണ്ട് കേട്ടോ, ഇതെന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി, ഇനി അവിടെ വെള്ളം കൂടുതലായതുകൊണ്ടാണ് നടത്തില്ല. എന്നും മഴയാണ്, കുറേ ദിവസമായിട്ട് ഇങ്ങനെ മഴ പെയ്ത് അതിൻ്റെ ഇലകളൊക്കെ പോയതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഈ ചട്ടിക്കകത്തായിരുന്നു, അതിൽ നിന്ന് ഞാൻ പറിച്ചുകൊണ്ട് പോയിട്ട് അത് നിലത്ത് നട്ട് വെച്ചു. ആ ചട്ടിയിലെ മണ്ണിനാണെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടുന്ന പോലത്തെ മണ്ണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മുറ്റത്ത് കിടന്ന കുറച്ച് ചരൽമണലും കൂടി അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തന്നെ കുഴച്ചിട്ടാണ് പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ചെടി ഉണ്ടായിരുന്നു, ആ ഒരു ചെടി നട്ടു വെച്ചത്. ഇനിയിപ്പോൾ ഈ മണ്ണിൻ്റെ ആണോ അതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയെന്നറിയില്ല. എന്തായാലും വേരുണ്ട്, അപ്പോൾ ആ ഒരു വേരും പിന്നെ ഒരു കുഞ്ഞു തളിരലയുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ അങ്ങോട്ട് നട്ടു വെച്ചിട്ടുണ്ട്. അത് ഏത് ചെടിയാണെന്നിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, അതിൻ്റെ പേരും ഞാൻ മറന്നുപോയി. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ചെടിയുണ്ട് കേട്ടോ. ഈ ചെടിയിൽ കുഞ്ഞ് എന്താ പറയുക, ഒരു വയലറ്റ് കളർ പൂവുണ്ടാവണതാണ്. കുഞ്ഞ് ഇലയൊക്കെ ആയിട്ട് ഇങ്ങനെ കാട് പോലെ വളരും കേട്ടോ. അപ്പോൾ അത് ഈ ചാമ്പയുടെ താഴെ നടാമെന്ന് വിചാരിച്ചു. അതിന് അങ്ങനെ വെയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേനലായാലും അത് അങ്ങനെ പെട്ടെന്നൊന്നും കരിഞ്ഞു പോകത്തില്ല. പിന്നെ നമ്മുടെ ചാമ്പ വീണ്ടും കായ്ച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ചാമ്പയ്ക്ക് കിടപ്പുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നും ഈ മഴ പെയ്യുന്നതുകൊണ്ട് വീഴുന്ന ചാമ്പയ്ക്കൊക്കെ ഭയങ്കര ഒരു വെള്ളത്തിൻ്റെ ചൊവയാണ്. ആ ഒരു മധുരമൊക്കെ പോയിട്ട് വലിയ ടേസ്റ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അധികം പറിക്കാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തോട്ടി വെച്ചിട്ട് ഇങ്ങനെ ചാടിച്ചിട്ട് അടിയിൽ ചാക്ക് വിരിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചാടിച്ചില്ലേ, അതുപോലെ തന്നെ ചാടിച്ചേനെ. അതുകൊണ്ട് വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും വലിയ മൈൻഡൊന്നും ഇല്ല. ചേട്ടായി ഒരു ദിവസം എനിക്ക് രണ്ടു മൂന്നെണ്ണം പറിച്ചു കൊടുത്തു. അപ്പോൾ ഭയങ്കര വെള്ളച്ചവയായിരുന്നു, എല്ലാം ഇതുപോലെ കൊഴിഞ്ഞ് താഴെ വീണ് കിടക്കുകയാണ്. ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ ഒരു സങ്കടം തോന്നും, എല്ലാം താഴെ പോവുകയാണല്ലോ എന്ന്. പക്ഷേ വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് കഴിക്കാനൊന്നും തോന്നുന്നില്ല. അപ്പോൾ ചെടിയൊക്കെ നട്ടിട്ട് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഫ്രണ്ട് ഭാഗം കൂടി ഒന്ന് തൂത്തിട്ടുന്നുണ്ട് കേട്ടോ. ഫുൾ മുറ്റം അടിക്കാനായിട്ട് പറ്റാറേ ഇല്ല. ഞാനിപ്പം വീഡിയോ ഷൂട്ട് ചെയ്തിടയ്ക്ക് തന്നെ 2-3 തവണ മഴ തൂളി. മഴ തൂളും വെയിൽ വരും, മഴ തൂളും വെയിൽ വരും. ഇതെന്നെ പരിപാടി ഇപ്പോൾ കണ്ടില്ലേ, സൈഡിലായിട്ട് നല്ലപോലെ വെയിൽ ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നത്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും പിന്നെ ഭയങ്കര മഴയാവും കേട്ടോ. ഇതാണ് അവസ്ഥ. ഭയങ്കര വലിയ മഴയൊന്നുമല്ല, പക്ഷെ ഇങ്ങനെ തൂളും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴാണ് വലിയ മഴ പെയ്യുന്നത്. ഒരു 3-4 മണിയൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ തകർത്ത് മഴയാണ്. അപ്പോൾ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുറ്റമൊക്കെ അടിച്ചിട്ടിട്ട് ഞാൻ പോയിട്ട് ഒരു കൊറിയർ വാങ്ങി. അപ്പോൾ ഞാനൊരു പലാസോ പാൻറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ജീൻസിൻ്റെ മെറ്റീരിയലാണ്, പക്ഷേ ഒത്തിരി കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ അല്ല കേട്ടോ. ഇങ്ങനത്തെ 1-2 ജെഗിൻസ് പാൻറ്റ് എനിക്കുണ്ട്, ഞാൻ മീഷോ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. മീഷോയിൽ അത്യാവശ്യം നോക്കി വാങ്ങിയാൽ നല്ല നല്ല ഡ്രസ്സസൊക്കെ അവൈലബിൾ ആണ്. ഇതിന് ഏതാണ്ട് 300 രൂപ താഴെ ആയിട്ടുള്ളൂ കേട്ടോ, 274 രൂപ മറ്റെയാണ്. അടിയിലായിട്ട് ഈ ഒരു ഡിസൈനാണ് കേട്ടോ. പിന്നെ അരഭാഗം നമുക്ക് വണ്ണത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഓൾറെഡി എൻ്റെ വണ്ണത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. 28 കേട്ടോ എൻ്റെ സൈസ്. 28, 30, 32 മറ്റെയൊക്കെ അവൈലബിൾ ആണ്. അപ്പം 30 വാങ്ങിയാലും അത്യാവശ്യം നമുക്ക് നല്ലപോലെ തന്നെ ഇങ്ങനെ വലിഞ്ഞ് വരും. അപ്പോൾ ഈ ഒരു ടോപ്പ് ഞാൻ മീഷോ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് ആ വാങ്ങിയ സമയത്ത് തന്നെ വിചാരിച്ചാണ് ഒരു പലാസോ കൂടി വാങ്ങിയിട്ട് രണ്ടും കൂടി സ്റ്റൈൽ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും എന്ന്. ഏകദേശം ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഇങ്ങനത്തെ പാൻറ്റിൻ്റെ കൂടെ ഒരുപാട് ഇറക്കമുള്ള ടോപ്പിനെക്കാളും ഇങ്ങനത്തെ ഇറക്കം കുറഞ്ഞ ടോപ്പ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ റേറ്റ് കുറഞ്ഞ എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു പാൻറ്റ് ജീൻസ് അതുപോലെ ടോപ്സൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഡ്രസ്സിൻ്റെ കൂടെ മാറി മാറി യൂസ് ചെയ്യാം.
എനിക്ക് അത് രണ്ടോ മൂന്നോ ജീൻസേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്ന ജീൻസാണ്. കാരണം ഒരു ജീൻസ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ടോപ്സിൻ്റെ കൂടെ നമുക്കത് മാച്ച് ചെയ്തിടാം. ആരും അങ്ങനെ ജീൻസ് പ്രത്യേകം എടുത്ത് നോക്കത്തില്ലല്ലോ. കൂടുതലായിട്ട് എല്ലാവരും ടോപ്പല്ലേ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ മിക്കവാറും ചെയ്യണ അങ്ങനെയാണ്. അപ്പം ഞാൻ വൈകുന്നേരം ആയപ്പം ഒരു കൊറിയർ വാങ്ങാൻ വേണ്ടി പോകാനുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൊന്നുന്നത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോയ്ക്കാണ് പോകുന്നത്. ഈ വഴി ബസ് കുറവായതുകൊണ്ട് ബസ് നോക്കി നിന്നപ്പോഴത്തേക്ക് കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊന്നുന്നം സ്റ്റാൻഡിനുള്ളിലാണ് കേട്ടോ, പൊന്നുന്നം ഡി ടി ഡി സി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയായിട്ടാണ് ഡി ടി ഡി സി ഇരിക്കണമെന്ന്. കാരണം പൊന്നുന്നത്തുള്ള സ്ഥലമൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഇതിലും കുറച്ചുകൂടി ബെറ്ററായിട്ട് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി അറിയാം കേട്ടോ. കൂടുതലും ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാണ് പോകാറുള്ളത്. അപ്പോൾ പൊന്നുന്നം സ്റ്റാൻഡാണ് കേട്ടോ. ഇവിടെ അങ്ങനെ കുറേ ബസ്സൊന്നും കിടക്കാറില്ല. കൂടുതൽ ബസ്സും കയറി ഇറങ്ങിയാണ് പോകുന്നത്. പക്ഷേ എപ്പോഴും തന്നെ ബസ്സുണ്ടാവും കേട്ടോ. കൂടുതലും ചങ്ങനാശ്ശേരിക്ക്, കുമളിക്ക്, കട്ടപ്പനയ്ക്ക് അങ്ങനെയൊക്കെ ബസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ വഴിക്ക് മാത്രം ബസ്സില്ല കേട്ടോ. ഞങ്ങളുടെ വഴിക്ക് പോകുന്ന ഒരു ബസ്സാണ് ദാ ഈ വരുന്ന ശാലിമാർ. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് കടയിലൊക്കെ കയറി സാധനം വാങ്ങാറുണ്ട്. അപ്പോൾ ആ ബസ്സിന് തിരിച്ചു പോക്ക് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കടയിലൊക്കെ പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഓട്ടോയ്ക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഗ്രീൻ ടീയും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. നേരത്തെ എന്നും ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കായിരുന്നു കേട്ടോ. കുറച്ച് നാളായിട്ട് വാങ്ങുന്നില്ല. ഇപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെയാണ് വാങ്ങി കഴിക്കുന്നത്. കാരണം ഭയങ്കര ചൂടൊക്കെ ആയിരുന്നുകൊണ്ട് ഒരിടയ്ക്ക് ഫുള്ള് ഫ്രൂട്ട്സ് ആയിരുന്നു. ഇപ്പോൾ മഴയൊക്കെ തുടങ്ങി പിന്നെ ഫ്രൂട്ട്സ് വാങ്ങൽ കുറവാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും ഗ്രീൻ ടീ ഒക്കെ വാങ്ങി. ഇപ്പോൾ ഗ്രീൻ ടീ കുറേ നാളായിട്ട് കുടിക്കുന്നില്ല, തീർന്നു പോയി പിന്നെ വാങ്ങിയില്ല. അപ്പോൾ എന്തായാലും ഞാനൊരു ചെറിയ പാക്കറ്റ് വാങ്ങിയിട്ടോ. ഗ്രീൻ ടീക്കൊക്കെ അത്യാവശ്യം റേറ്റ് കൂടുതലാണ്. എന്നിട്ട് 10 എണ്ണത്തിൻ്റെ ആ ഒരു ബോക്സിന് 65 രൂപ മറ്റേ ആയി. അപ്പോൾ എനിക്കുള്ള ഗിഫ്റ്റ് ഞാൻ വീട്ടിൽ വന്നിട്ട് ഓപ്പൺ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ഓൾറെഡി ഇന്നലെ നമ്മൾ ക്രാഫ്റ്റ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫൈസ കുട്ടി അയച്ച ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് അത് വേറൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ക്രാഫ്റ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇന്നലെ തന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ഞാനും ചേട്ടയൊക്കെ കൂടി സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ കുറേ സമയം പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ അമ്മ വന്നപ്പോഴത്തേക്ക് ചിക്കൻ വാങ്ങിക്കൊണ്ടാണ് കേട്ടോ വന്നത്. ഞാൻ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ഓറഞ്ചൊക്കെ തിന്ന് നടക്കായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഡ്രസ്സ് ഊരിയിടാതിരുന്നത് ചേട്ടായി വരുമ്പോഴത്തേക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ്. എനിക്കിത് കാണുമ്പോൾ തന്നെ ചേട്ടായിനെ കളിയാക്കുമെന്ന് അറിയായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേട്ടാ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രോളും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലത് നമ്മളെങ്ങനെ കളിയാക്കിയാൽ നമുക്കങ്ങനെ വിഷമം വരുമോ അല്ലെങ്കിൽ ഹേർട്ടാവോ ഒന്നും ചെയ്യത്തില്ല. കാരണം അവർ നമ്മളെ എന്താ പറയുക, നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ചില സമയത്ത് ഇങ്ങനെ ഫണ്ണി ആയിട്ട് കളിയാക്കത്തില്ലേ. ഇത് കണ്ടപ്പോൾ തന്നെ എന്നോട് ചോദിച്ചത് എന്ത് ജയൻ്റെ പാൻറ്റോന്ന് ചോദിച്ചു. എനിക്കത് അറിയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ചുമ്മാ കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ നിന്നതാണ്. അങ്ങനെ തമാശയ്ക്ക് ട്രോളുന്നതാണെങ്കിലും ആ ഒരു വായിൽ നിന്നുള്ള അഭിപ്രായം കേൾക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കും. ഞാൻ എന്ത് വാങ്ങിയാലും അതെ കേട്ടോ. ഞാനിങ്ങനെ ചേട്ടായിട്ട് ഒരു കുത്തി കുത്തി തോണ്ടി തോണ്ടി ചോദിക്കും ചേട്ടൻ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് കറിക്കുള്ള സാധനമൊക്കെ അറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും ഉള്ളപ്പോൾ ഇങ്ങനെ കുറേ നേരം സംസാരിച്ചിരിക്കും. എവിടെയെങ്കിലും ഒരാൾ പോയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ അവിടുത്തെ വിശേഷങ്ങളും നമ്മൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്രൂണോടെ കുരുത്തക്കേടും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ബ്രൂണോ കൂട്ടിക്കയറത്തില്ല കേട്ടോ. മഴ വരുമ്പോൾ ആ പുറത്ത് നിന്ന് നനയും. രണ്ട് മൂന്ന് ദിവസം നിന്ന് ആശം നനഞ്ഞു. ഞങ്ങൾ മൈൻഡ് പോലും ചെയ്തില്ല. മൈൻഡ് ചെയ്തില്ല എന്നുള്ളപ്പോഴത്തേക്ക് ഇപ്പോൾ പതുക്കെ കൂട്ടിക്കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറേ നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടായി കറി വെച്ചു കേട്ടോ. ചേട്ടായാണ് ഇവിടെ നോൺ വെജ് വാങ്ങിക്കഴിഞ്ഞാൽ കറി വെക്കാറുള്ളത്. ഞാൻ പിന്നെ കറി വെച്ചാലും അത്ര അങ്ങനെ ശരിയാവാറില്ല. ചില സമയം ശരിയാവും കേട്ടോ. ചിക്കൻ ചില സമയം ശരിയാവും. പക്ഷേ വേറൊന്നും എനിക്ക് അങ്ങനെ നന്നായിട്ട് വെക്കാറില്ല. മീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുളമാകും. അത്ര അങ്ങ് ശരിയായിട്ട് അറിയത്തില്ല. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ശരിയായില്ലെങ്കിലും. ഇനി എങ്ങാനും ശരിയായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണെങ്കിൽ പിന്നെ എല്ലാ ദിവസവും എന്നോട് തന്നെ വെക്കാൻ അറിയത്തില്ലേ. ഇതാകുമോ എൻ്റെ കറിവക്കൽ അറിയാവുന്നതുകൊണ്ട് ചേട്ട എന്നോട് പറയും ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ട് തന്നെ തോരെ കറി വെച്ചോളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട്. ചിക്കൻ വാങ്ങിയാൽ ഞാൻ വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ ബീഫൊക്കെ വാങ്ങി കഴിഞ്ഞാൽ ചേട്ടായിക്ക് നല്ലപോലെ തന്നെ ഇരിക്കണം, ടേസ്റ്റായിട്ടിരിക്കണം, നല്ലപോലെ മുരിഞ്ഞൊക്കെ ഇരിക്കണം. അപ്പോൾ പിന്നെ എന്നെക്കൊണ്ട് തുടിയിക്കാറില്ല. അതൊക്കെ തന്നെ ചേട്ടായി തന്നെ ചെയ്തോളും. പിന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടവുമാണ് കുക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ. ചിലർക്കൊരു പാഷനായിരിക്കും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാനും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനത്തെ വലിയ പാഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് കഴിക്കാനുള്ളതേ ഉണ്ടാക്കാറുള്ളൂ. ഞാൻ അതിൽ നടന്ന് ഫുള്ള് തീറ്റയായിരുന്നു കേട്ടോ. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കലായിരുന്നു എൻ്റെ പരിപാടി. എനിക്ക് ഭയങ്കര വിശപ്പാട്ടോ, എനിക്ക് ഫുൾ ടൈം വിശപ്പാണ്. അപ്പോൾ പിന്നെ ഈ പലഹാരമൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അൺഹെൽത്തിയുമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി വെക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കണം തോന്നുന്നു. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വല്ല ശരീരത്തെങ്കിലും പിടിക്കുകയും ചെയ്യും. അപ്പോൾ ചേച്ചിയുടെ കൊച്ചു മാളും അമ്മയുടെ ഫോണിലായിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അവളോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അവളെ വിളിച്ചു കഴിഞ്ഞാൽ നല്ല ഫണ്ണിയാണ് കേട്ടോ. ഇങ്ങനെ കുടുകുടുകുടുകുടുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കിങ്ങനെ സമയം പോകുന്നതേ അറിയില്ല. കുറേ നേരം സംസാരിച്ച് അതിൽ തേരാപ്പാരിയൊക്കെ നടന്നിട്ട് ഞാൻ വന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലയിൽ നല്ലപോലെ തന്നെ എണ്ണ വെക്കുന്നുണ്ട്. തല ഒരുമാതിരി എണ്ണപ്പാടം പോലെ ആക്കിയിട്ടുണ്ട്. കാരണം കുറേ ദിവസമായിട്ട് ജലദോഷമായിട്ടും മഴയായിട്ടും ഞാൻ ഒട്ടും തന്നെ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിപ്പം ന്യൂഡിൻ്റെ ഷാമ്പു കൊണ്ട് യൂസ് ചെയ്യുന്നത്
നല്ല ഷാംപൂ ആണ്. നല്ലപോലെ മുടി സ്മൂത്ത് ആക്കുന്നുണ്ട്. എൻ്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള മുടിയുടെ കേൾനെസ് പോകുന്നുമില്ല, എന്നാൽ മുടി നല്ല സ്മൂത്താക്കി, അത്ര റഫൊന്നും ആക്കുന്നില്ല. ഇപ്പം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അത് യൂസ് ചെയ്തു. ഞാൻ കുടിക്കുന്ന സമയത്ത് മിക്കവാറും തലയിൽ എന്തെങ്കിലും ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് കളയാറുണ്ട്. കാരണം മുടിയിൽ അതിൻ്റെ അംശങ്ങളൊക്കെ പറ്റിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും താരനൊക്കെ കൂടും. അപ്പോൾ ചിലവിൻ്റെ ഒന്നും കൂടെ ഞാൻ അങ്ങനെ ഷാംപൂ അല്ലെങ്കിൽ കണ്ടീഷണർ ഇടത്തില്ല കേട്ടോ. പക്ഷേ കണ്ടീഷണർ ഞാൻ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു 5 മിനിറ്റേ വെക്കുന്നുള്ളൂ കേട്ടോ. കഞ്ഞിവെള്ളവും ഈ ഒരു കറ്റാർ വാഴയും കൂടി. അപ്പോൾ പഴയ കഞ്ഞിവെള്ളം ഇരിക്കുന്നുണ്ട് ഇന്നത്തെ. ഞാൻ ചില ദിവസം കഞ്ഞി വാർത്തിട്ട് കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് മാറ്റി വെക്കാറുണ്ട് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്. കറ്റാർ വാഴ ഇല്ലെങ്കിലും കഞ്ഞിവെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലയിൽ തേക്കുന്നത് നല്ലതാണ് കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷണറാണ്. അതുപോലെ തന്നെ മുടി വളരാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് ഒരുപാട് യൂസ്ഫുൾ ആണ്. അപ്പോൾ ദാ ചേട്ടൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം ഇരുന്നതുകൊണ്ട് നല്ലപോലെ തന്നെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനും ചേട്ടായി അമ്മ എല്ലാവരും കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ചിക്കൻ കറി നല്ലപോലെ മസാല പിടിച്ചു. കാരണം ചിക്കൻ കറി ഉണ്ടാക്കിയ വാടെ കഴിച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ 3 പേരും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അമ്മ ആ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. അമ്മ ക്യാമറയിൽ വരാൻ മടിയായതുകൊണ്ട് ക്യാമറയുടെ തൊട്ട് സൈഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് ക്യാമറയിൽ വരാനൊക്കെ ഭയങ്കര ചമ്മലാണ് കേട്ടോ, അതുകൊണ്ട് ക്യാമറയിലധികം വരത്തില്ല. പിന്നെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ എവിടെയാണ് പപ്പ എവിടെയാണെന്നൊക്കെ. അപ്പോൾ അമ്മ ജോലിക്ക് പോയിട്ട് ഇന്നാണ് വന്നത്. പിന്നെ പപ്പ കാസർഗോഡ് ചേച്ചിയുടെ വീട്ടിലാണ്. പപ്പ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പം 20th എക്സാം ആണിട്ട് ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ, അതുകൊണ്ട് കിട്ടുന്ന സമയത്തൊക്കെ പഠിക്കണം. പകല് അങ്ങനെ അധികം സമയം കിട്ടുന്നില്ല കേട്ടോ. ഇനി തൊട്ട് കുറച്ചുകൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. നാളെ തൊട്ട് ഇനി ഫുൾ ടൈം പഠിത്തത്തിലേക്ക് തിരിയണം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സെമ്മിൻ്റെ എക്സാം ആണ് കേട്ടോ. ഈ ഒരു സെമ്മാണ് ഇനി ഏറ്റവും ലാസ്റ്റായിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൂടുതലും ഒച്ചയ്ക്ക് വായിച്ചാണ് കേട്ടോ പഠിക്കാറുള്ളത്. എനിക്ക് അങ്ങനെ മനസ്സിൽ പറഞ്ഞു പഠിച്ചാൽ അങ്ങനെ മനസ്സിൽ നിൽക്കാറില്ല. കൂടുതലും ഞാൻ സൗണ്ടായിട്ട് പറഞ്ഞു പഠിക്കും. പിന്നെ ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്ന് നടന്ന് പഠിക്കും. നടന്ന് പഠിക്കുമ്പം ഇത്തിരി കോൺസെൻട്രേഷൻ പോകാറുണ്ട്, പക്ഷേ ഉറക്കം വരത്തില്ല. പിന്നെ കുറച്ചേരം നടന്ന് പഠിക്കും, കുറച്ചേരം ഇരുന്ന് പഠിക്കും. അങ്ങനെ ഇപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെയാണ് നൈറ്റ് പഠിക്കാറുള്ളത്. ഇനി അതിൻ്റെ ഡ്യൂറേഷനും കുറച്ചുകൂടി കൂട്ടാനുണ്ട്. അപ്പോൾ മഴ കാരണമാണ് കേട്ടോ പകല് ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ പറ്റാത്തത്. ചില ദിവസം കറണ്ടേ ഉണ്ടാവത്തില്ല, ഫുള്ളാകെ ഇരുണ്ട് മൂടിയൊരവസ്ഥയായിരിക്കും. പിന്നെ ഉറക്കം വരും കേട്ടോ. ഭയങ്കര മഴയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കിടന്ന് ഉറങ്ങാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പിന്നെ കുറേ പേര് എൻ്റെ ഈ ഒരു ഡയറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഡയറി ഇങ്ങനെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊരു പ്ലാനർ ടൈപ്പ് ഡയറിയാണ് കേട്ടോ. അത് മാത്രമല്ല നമുക്ക് ഒരുപാട് എന്താ പറയുക രസമായിട്ട് ഓരോന്ന് എഴുതി വെക്കാൻ പറ്റിയൊരു ഡയറിയാണ്. ഫ്രണ്ടിൽ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ഒക്കെ കൊടുക്കാനായിട്ടുള്ള ഓരോ മാസത്തിലെയും നമ്മുടെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എഴുതി വെക്കാനുള്ള പേജുണ്ട്. നമ്മുടെ ഫേവറേറ്റ്സ് ഓഫ് ദ ഇയർ എല്ലാ രീതിയിലും, അതായത് മൂവീസ്, അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ എഴുതി വെക്കാൻ പറ്റും. പിന്നെയും കുറേ മീറ്റിംഗ്സ്, പിന്നെ നമ്മുടെ പ്രയോറിറ്റീസ്, അങ്ങനെ ഒരു പേജുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതാറുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ടിക്ക് ചെയ്യാനുള്ള ഒരു പേജാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എക്സസൈസ് ചെയ്യുന്നതിൻ്റെയാണ് ടിക്ക് ചെയ്യുന്നത്. വേറെ കാര്യങ്ങളിലൊന്നും അത്ര അതിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ ചെയ്യാറില്ല. പിന്നെയും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എഴുതാനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. പിന്നെ 3-4 പേജിൽ ഇതുപോലത്തെ കുറേ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ആണ്. അത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്കതൊരു സ്ക്രാപ്പ് ബുക്കിലൊക്കെ നമ്മളിങ്ങനെ കീറി എടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ആ ഒരു സെറ്റപ്പാണ്. അതിൽ ഞാനൊന്നും എഴുതിയിട്ടില്ല തൽക്കാലം. എനിക്ക് വേറെ സ്ക്രാപ്പ് ബുക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതിപ്പോൾ പറിക്കുന്നില്ല. പിന്നെ ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള കുറേ പേജസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ മന്തിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടു ഡു, അതുപോലെ തന്നെ കാര്യങ്ങളെ പ്രയോറിറ്റീസ് ഒക്കെ എഴുതി വെക്കാനുള്ള ഓരോരോ പേജസ് ഉണ്ട്. പിന്നെ ഹോപ്സ് ആൻഡ് പ്ലാൻസ് അങ്ങനത്തെ ഒരു പേജും ഉണ്ട്. പിന്നെ ബാക്കി ഫുള്ളും ഇതുപോലത്തെ ബ്ലാങ്ക് ആയിട്ട് നമുക്ക് എഴുതാനുള്ള പേജാണ്. മൊത്തത്തിൽ ഈ ഒരു ഡയറി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാൻ പതുക്കെ പതുക്കെ എഴുതി വരുന്നേ ഉള്ളൂ. ഇത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ആമസോണിൽ കണ്ടത്. റീസെൻ്റ് ആയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. എല്ലാവരും ഞാൻ 2022 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വാങ്ങിയതിനെ. ഞാൻ വേറൊരു ജേണൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചുകൂടി പേഴ്സണൽ ആയിട്ടാണ് കേട്ടോ എഴുതുന്നത്. അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ഇതിലാണ് ഞാൻ ഇങ്ങനത്തെ എന്താ പറയുക ഫണ്ണി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പോലെ ഓരോന്നൊക്കെ എഴുതുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഡയറിയൊക്കെ എഴുതി റീസ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഞാൻ മുമ്പൊക്കെ ഒരുപാട് ഡയറി എഴുതുമായിരുന്നു. ഒത്തിരി എന്താ പറയുക കാവ്യാത്മകമായിട്ടൊക്കെ കുറച്ചൊക്കെ എഴുതുമായിരുന്നു. തള്ളല്ല, പക്ഷേ നിന്നുപോയതാണ്. ലൈക്ക് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയാൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു ടച്ച് കിട്ടുകയുള്ളൂ. നമ്മൾ കുറേ നാൾ എഴുതാതിരിക്കുമ്പോൾ നമ്മളത് നമ്മുടെ കൈ വിട്ടു പോകും. പിന്നെ നമുക്കിങ്ങനെ എഴുതണം എന്ന് വിചാരിച്ചാലും ഭാവനയിലൊന്നും വരത്തില്ല. പിന്നെ പുസ്തക വായനയും കൂടി ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വായിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഡയറിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.